നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ബി ജെ പി കേരളത്തിൽ മറ്റ് മുന്നണികൾക്ക് എന്തെങ്കിലും ഒരു ഭീഷണി ഉയർത്തിയോ? ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതാണ്. എന്നാൽ പോലും ബി ജെ പിയിൽ നിന്നുള്ള ആ ഒരു പ്രവർത്തനങ്ങൾ, ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ബി ജെ പിക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അതങ്ങനെ ഉണ്ടാകും. പക്ഷേ വേണ്ടത്ര രീതിയിലുള്ള ഒരു ഏകോപനമോ മറ്റ് കാര്യങ്ങളോ ഒന്നും കേരള ബി ജെ പി ഘടകത്തിൽ ഇല്ല. വ്യക്തമായ ഒരു പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയായി ബി ജെ പി മാറിയിരിക്കുന്നു എന്നൊക്കെ തന്നെ ബി ജെ പി പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ ഉള്ളുകൊണ്ട് സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്ത് ബി ജെ പിയിൽ നിന്നുള്ള ഭീഷണി അവസാനിച്ചിട്ടില്ല എന്നാണ് സി പി എമ്മിന്റെ ഒരു വിലയിരുത്തൽ. വോട്ട് കുറഞ്ഞു എന്നതുകൊണ്ട് ബി ജെ പി ദുർബലമായി എന്ന നിഗമനത്തിൽ എത്താനാകില്ലെന്നും 9 അസംബ്ലി സീറ്റുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയത് ഗൗരവത്തോടെ കാണണമെന്നും സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വോട്ട് കുറഞ്ഞതുകൊണ്ട് ബി ജെ പി ദുർബലമായി എന്ന നിഗമനം വേണ്ട. ബി ജെ പിയിൽ നിന്ന് അകലുന്ന സാധാരണക്കാർ യു ഡി എഫിലേക്ക് പോകാതെ നോക്കണം. സി പി എമ്മിന്റെ സ്വാധീന മേഖലയിൽ ബി ജെ പി അനുഭാവം വർദ്ധിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ കൂട്ടായി പ്രതിരോധിക്കണം. ബി ജെ പി സ്വാധീനം വർദ്ധിപ്പിക്കുന്ന മേഖലകൾ കണ്ടെത്തി പ്രത്യേകം പരിശോധിച്ച് തിരുത്തൽ നടപടിയെടുക്കണം. പാലക്കാട് ജില്ലയിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. സംസ്ഥാനത്ത് പൊതുവെ വോട്ട് കുറഞ്ഞപ്പോൾ പാലക്കാട് ജില്ലയിൽ വലിയ മുന്നേറ്റമുണ്ടായി. ബി ജെ പിക്ക് ആകെ വോട്ടും വോട്ടിംഗ് ശതമാനവും ജില്ലയിൽ വർദ്ധിച്ചു. കഴിഞ്ഞ തവണ മൂന്നാമതായതിനെ തുടർന്ന് എം വി ഗോവിന്ദൻ നൽകിയ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയില്ല പല സ്ഥലങ്ങളിലും എന്നുള്ള ഒരു വലിയ, അതായത് സി പി എമ്മിൻ്റെ ഒരു പോരായ്മ കൂടി ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും ഇതിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുകയാണെങ്കിൽ ബി ജെ പി ഒരു പ്രത്യേക നിലവാരത്തിൽ നിന്ന് ഒരു 2-3 പടിയാണ് ഈ ഒരു സമയത്ത് ഉയർന്നത്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു എം എൽ എ ഉണ്ടായി, നേമത്ത് ശ്രീ ഒ രാജഗോപാൽ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ വലിയ മികച്ച പ്രകടനവും ഈ തെരഞ്ഞെടുപ്പിൽ എം എൽ എമാരൊന്നും കിട്ടാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് പോലും ജയിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ബി ജെ പി മോശം പ്രകടനവും നടത്തി എന്ന് പറയാൻ സാധിക്കില്ല. സി പി എമ്മിൻ്റെ വിലയിരുത്തൽ വളരെ കൃത്യമാണ്. സി പി എം അങ്ങനെയാണ് കാര്യങ്ങൾ വിലയിരുത്തി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ബി ജെ പി ഇനി കേന്ദ്രീകരിക്കേണ്ടത് യുവാക്കളെയും വളർന്നുവരുന്ന യുവ സമൂഹത്തെയുമാണ്. അതായത് ഇനി പുതിയതായി വരുന്ന വോട്ടർമാരെയും അങ്ങനെയുള്ള ആളുകളെയുമാണ് ബി ജെ പി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മേഖലയിലേക്ക് കൂടുതൽ സ്വാധീനം ചെലുത്തുക. അത് കൃത്യമായി സ്വാധീനം ചെലുത്തി കഴിഞ്ഞാൽ കൃത്യമായി മുമ്പോട്ട് പോകാൻ സാധിക്കും. ഈ സി പി എം പറയുന്നത് പോലെ അവരുടെ നടപടിക്രമങ്ങൾ ബി ജെ പിയെ പ്രതിരോധിക്കാൻ ഉണ്ടാകുന്ന രീതിയിലുള്ള ആ ഒരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അതിനെ പ്രതിരോധിക്കാൻ കേരളത്തിലെ ബി ജെ പി ഘടകത്തിന് കഴിയണം എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഞാനിതിൻ്റെ രാഷ്ട്രീയമാണ് പറയുന്നത്. ഇപ്പോൾ സി പി എമ്മിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ബി ജെ പി ദുർബലമായില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ദുർബലമായില്ല എന്ന് തന്നെയാണ്. ഒരിക്കലും ബി ജെ പി ദുർബലമായി എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന സി പി എം ബി ജെ പി ദുർബലമായില്ല എന്ന് പറയാൻ ആഗ്രഹിക്കില്ലല്ലോ. മാത്രമല്ല പാലക്കാട് ജില്ല, അതുപോലെ പാലക്കാട് ജില്ല, തിരുവനന്തപുരം ജില്ല ഒക്കെ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ ബി ജെ പി നടത്തി എന്നുള്ളത് ശരിയാണ്. സീറ്റുകളൊന്നും ജയിക്കാനായില്ല. എന്നാൽ പോലും സി പി എമ്മിനെ കൃത്യമായി പ്രതിരോധിച്ചുകൊണ്ട്, കൃത്യമായി സി പി എമ്മിൻ്റെ നടപടികളെ കവച്ചു വെച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങാൻ ബി ജെ പിക്ക് സാധിക്കുന്നു, അല്ലെങ്കിൽ സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ സി പി എം തന്നെ പറയുന്നത്. അവരുടെ പറച്ചിലാണ്, അവരുടെ രീതിയാണ്. പരോക്ഷമായി നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാകാം. എന്തായാലും കാര്യങ്ങൾ മുമ്പോട്ട് നന്നായി തന്നെ പോകട്ടെ. ബി ജെ പിക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയട്ടെ. സി പി എമ്മിൻ്റെ ഇത്തരം തന്ത്രങ്ങളൊക്കെ പ്രതിരോധിക്കാനും എന്തായാലും കഴിയട്ടെ ബി ജെ പിക്ക് എന്നേ പറയാനുള്ളൂ. അപ്പോൾ സി പി എമ്മിൻ്റെ അവലോകന റിപ്പോർട്ട് 100% ശരി തന്നെയാണ് എന്ന് ഞങ്ങളും പറയുന്നു. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ് ദേശത്തിനൊപ്പം, ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ്, ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ് പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.